യൗവനത്തിന് സ്വാതന്ത്ര്യമാകുന്ന ചോസനിലേക്ക് വീണ്ടും കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു മാറിയ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് നമ്മൾ കൈവയ്ക്കാൻ പോവുകയാണ് ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ ഇനി എന്ത് എന്നൊരു ചോദ്യവുമായി ഒരു പ്രതീക്ഷയുമില്ലാതെ നിൽക്കുന്ന ഒരു ജനത്തിന് ഒരു സന്തോഷവാർത്തയുമായി ചോദൻ കടന്നു വരികയാണ് ജീവിതമാകെ തകർന്ന് കൺഫ്യൂസ്ഡായി സ്റ്റാൻഡ് സ്റ്റില്ലായി ഡിസിഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു ജനം എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ പറ്റുക ഒരു കാര്യം ഓർക്കുക യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നഷ്ടമുണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിക്കാതിരിക്കേണ്ടതിന് തൻ്റെ ഏകജാതൻ കൂട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ അല്ലയോ കൂട്ടുകാരെ നമുക്ക് മുന്നോട്ട് പോകാം ഓർക്കുക ക്രോസ് റോഡ് ഇന്ന് അതാണ് നമ്മുടെ വിഷയം ദൈവം നിങ്ങളെ തൊടുകയാണ് വളരെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജാണ് ക്രോസ് റോഡ് വളരെയധികം യൗവനത്തെ പ്രശ്നബാധിത മേഖലയാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ തീരുമാനമില്ല കൺഫ്യൂസ്ഡാണ് മുന്നോട്ട് എങ്ങനെ പോകണമെന്നില്ല വിദ്യാഭ്യാസമുള്ളവർ പോലും ജീവിതം തീർന്നു എന്ന് കരുതുന്ന ഒരു സ്റ്റേജ് മറ്റു ചിലരാകട്ടെ ജീവിതത്തെ പ്രതീക്ഷയോടെ നേരിടാൻ പറ്റാതെ അടച്ചിട്ട മുറികളിലും ആരോടും സംസാരിക്കാതെയും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും കഠിന ദേഷ്യത്തിലും കടന്നു പോകുന്നവർ ചിലർ ഈ സമയത്ത് ഒറ്റയാന്മാരാകുന്നു മറ്റു ചിലരാകട്ടെ ഡിപ്രഷനിലേക്ക് പോകുന്നു ആൻസൈറ്റി അവിടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങും അങ്ങനെ കുറച്ച് നാളുകൂടെ കണ്ടിന്യൂ ചെയ്താൽ അവർ ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു പോകുന്നു റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുക ദൈവം തന്നെ സ്നേഹിക്കുന്നവരെയും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം എല്ലാം നന്മയ്ക്കായി തീർക്കുന്നെന്നാണ് ബൈബിൾ പറയുക ശ്രദ്ധിക്കുക ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നവരെയല്ല അതിലും മുമ്പേ ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ തിരിച്ച് സ്നേഹിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് ബൈബിള് വ്യക്തമാക്കുന്നു കഴിഞ്ഞ നാളിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയുണ്ടായി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പൻ എന്തോ കാര്യത്തിന് വീട്ടിൽ നിന്ന് ഏതു കാര്യം സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടു പോയി തിരികെ വരുമ്പോൾ മെൻ്റലി കുറച്ച് ഡിപ്രഷനുള്ള അപ്പൻ കാരണമില്ലാതെ ആത്മഹത്യയിലേക്ക് കടന്നുപോയി തിരികെ വന്നവൻ നേരെ ചെന്നുപെടുന്നത് ഒരു മോർച്ചറിയിൽ മോർച്ചറിയിൽ നിശ്ചലമായി കിടക്കുന്ന അപ്പൻ്റെ മൃതശരീരം പിന്നെ ആ ക്രച്ചസിലൊക്കെ പിടിച്ചും ഇവർ ഈ സ്ട്രെച്ചറിൽ തൂക്കിയെടുത്തും മറ്റ് പല സ്റ്റേബിളുകളിലേക്കൊക്കെ കൊണ്ടുപോയി പിന്നെ വീട്ടിലെത്തി ഈ ഒരു സംഭവം ഇവൻ്റെ ജീവിതത്തെ ആകെ തകർത്തു വിദ്യാഭ്യാസമുണ്ട് പഠിച്ചതാണ് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ കഴിവുമുണ്ട് മിടുക്കനായവൻ അന്നു തൊട്ട് നിരാശയിലേക്ക് പോയി പിന്നീട് ദൈവം അവനെ അവിടെ നിന്ന് വേറൊരു രാജ്യത്തെത്തിച്ചു ജോലി കൊടുത്തു എല്ലാം ഉണ്ടായെങ്കിലും അവൻ നേരെ പയ്യെ പയ്യെ തുടങ്ങിയ മദ്യപാനം കഠിനമായ മദ്യപാനത്തിലും അവിടുന്ന് ഫാറ്റി ലിവറും ലിവറുമായി ബന്ധപ്പെട്ട രോഗം വരെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലെത്തി ബന്ധങ്ങൾ ശിഥിലമായി ദൈവം അവനെ അനുഗ്രഹിച്ചു മരിച്ചു കിടക്കുന്ന അപ്പൻ്റെ മൃതശരീരത്തിൽ നിന്നും അവനെ ദൈവം ഉയർത്തി എന്നിട്ടും അവൻ പാപത്തിൽ വീണ് ജീവിതം നഷ്ടമാക്കി രണ്ട് രീതിയിൽ ദൈവത്തിൽ നിന്ന് നമുക്കകന്നു പോകാം ഒന്നെങ്കിൽ കഠിനമായ വേദന ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും അല്ലെങ്കിൽ കഠിനമായ സന്തോഷം ജീവിതത്തിൽ സന്തോഷമേറിയാലും സമ്പത്തേറിയാലും നമ്മൾ ആ സാധ്യതയിൽ ദൈവത്തിൽ നകന്നു പോകും അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ പറയുക അന്നന്ന് വേണ്ടുന്ന ആഹാരം കൂടുതലായാലും കുറച്ചായാലും രണ്ടും പ്രശ്നമാണ് അതിനാണ് ബാലൻസ് സ്പിരിച്വൽ ബാലൻസ് എന്ന് പറയുക നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് രണ്ട് കണ്ണാണ് മൂക്കിന് രണ്ട് ഹോളാണ് രണ്ട് ചെവികളാണ് രണ്ട് കിഡ്നിയാണ് ഒരു കിഡ്നി മതി പ്രവർത്തിക്കാൻ എന്നാലും ദൈവം ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്താണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് പോവുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ ഈ ക്രോസ് റോഡിൽ എങ്ങനെയാണ് റിക്കവറി എടുക്കാൻ പറ്റുക വേണമെങ്കിൽ ഒരു പ്രശ്നത്തെ നമുക്ക് വലിപ്പം വർദ്ധിപ്പിച്ച് ആ പ്രശ്നത്തിൽ വീഴാം ഈയാമ്പാറ്റകളെ കണ്ടിട്ടില്ലേ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഈയാമ്പാറ്റകൾ ഇരുപത്തി നാല് മണിക്കൂറെ എന്നിട്ട് പോലും ഇരുപത്തിനാല് മണിക്കൂറും അത് ജീവിക്കാറില്ല അവ ഏതെങ്കിലും ഒരു ലൈറ്റ് കണ്ടാൽ അതിൻ്റെ മേൽ ഇടിച്ച് ചിറകുകൾ കരിഞ്ഞ് അതില്ലാതാകും പ്രിയപ്പെട്ട യൗവനമേ നമ്മൾക്കും ഒരു വലിയ ലൈറ്റുണ്ട് എത്ര ആയുസ് മണ്ണിൽ നിന്ന് ഒന്നുയർന്നു പൊങ്ങി വെളിച്ചത്തെ ഒന്നിടിക്കാൻ ശ്രമിച്ചാൽ ജീവിതം മാറി മറിയുമെന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളുടെ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കാം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുക മോശയാണ് മോശയെ സംബന്ധിച്ച് വിക്കനായിരുന്നു സ്റ്റാൻഡ് സ്റ്റില്ലായ ഒരു സിറ്റുവേഷൻ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി നാൽപ്പത് വർഷം കൊട്ടാരത്തിലായിരുന്നു പിന്നീട് അവിടുന്ന് നാൽപ്പത് വർഷം മരുഭൂമി ജീവിതത്തിൽ ഇന്നും ഇങ്ങനെ പഴിച്ചു കൊണ്ടേയിരുന്നു ഒരു കൊലപാതകം കൊട്ടാരത്തിൽ നിറങ്ങുവാൻ സം ഉണ്ടായ സംഭവം എല്ലാം അവനെന്നും ഇങ്ങനെ പഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൺപതാം വയസ്സിൽ ദൈവം അവനെ കൂട്ടിമുട്ടി പുതിയ മിഷൻ ഏൽപ്പിക്കുകയാണ് അതിന് കാരണം അവൻ ദൂരെ കണ്ട ഒരു വെളിച്ചത്തെ ഉറ്റുനോക്കുവാൻ ഈ മഹാദൃശ്യം കാണുവാൻ ഞാൻ അടുത്തേക്ക് ചെല്ലാം എന്നവൻ കരുതി അതിന് കാരണം ഉണ്ടാക്കിയത് അവൻ്റെ ഫെയ്ത്താണ് മക്കളെ നമുക്കിന്ന് ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരാം ഫെയ്ത്ത് വിശ്വാസം അതാണ് ഏറ്റവും അടിസ്ഥാനം നിങ്ങൾക്കറിയാമല്ലോ ഹെബ്രാരി പതിനൊന്നിൻ്റെ ആറ് പറയുക വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക അസാധ്യം ഫെയ്ത്തും മുട്ടുകുത്തലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഫെയ്ത്തും ഒരു പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പ്രാർത്ഥിച്ച് ഫെയ്ത്ത് ഉണ്ടാകത്തില്ല മുട്ടുകുത്തി ഫെയ്ത്ത് ഉണ്ടാകത്തില്ല എന്നാൽ ഫെയ്ത്ത് ഫെയ്ത്തുള്ളവന് മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അതുകൊണ്ട് യൗവനമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ വിഷയം നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു ലൈവായി ജീവിതത്തെ ഒന്ന് സമീപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവോടുകൂടി ഈ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടായേ മതിയാവുകയുള്ളൂ ഹെബ്രാഡ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് തൊട്ട് വായിച്ചാൽ മോശയെക്കുറിച്ച് പറയുന്നുണ്ട് മോശ ക്രിസ്തുവിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്നവനാണ് എന്നിട്ടും ഹെബ്രൈലിൽ പൗലൂസിലെ അവനെക്കുറിച്ച് എഴുതി വെച്ചിരുന്നു കോമളനായ സുന്ദരനായിരുന്ന മോശയെക്കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചു മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കുന്നത് അവൻ വലിയ കാര്യമായി പരിഗണിച്ചില്ല അതിന് പകരം അവൻ ഈജിപ്തിലെ നിധികളെക്കാൾ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന പീഢകൾക്ക് അവൻ പ്രാ പ്രാധാന്യം കൊടുത്തു മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ലോകത്തിൻ്റെ നിധികളും ഈ ലോകത്തിൻ്റെ ആശയങ്ങളും ഈ ലോകത്തിൻ്റെ സംഘടനകളും ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയങ്ങളും നിങ്ങളെ പിടിച്ചു വെക്കാം പ്രിയപ്പെട്ട മക്കളെ ഓർത്തുകൊള്ളുക ലൂസിഫറിലെ ഡയലോഗുകൾ വളരെ വലുതാണെങ്കിലും ഓർക്കുക വിശ്വാസത്തിൽ യേശു എന്നത് മാത്രമാണ് സത്യം ഈ ലോകത്ത് ലൈറ്റേ ഉള്ളൂ ഡാർക്ക്നെസ് ഇല്ല ലൈറ്റ് തരുന്ന സൂര്യനാണെങ്കിൽ ഡാർക്ക്നെസ് തരുവാൻ ലോകത്തിലൊരു ശക്തിയില്ല ഈ ലോകത്ത് ചൂടളക്കുവാൻ തെർമോമീറ്റർ ഉണ്ട് എന്നാൽ ഓർക്കുക ഈ ലോകത്ത് ചൂടളക്കുവാൻ സെൽഷ്യസും ഫാരൻ ഹിറ്റ്സും ഉള്ളപ്പോൾ തണുപ്പളക്കുവാൻ ഈ ലോകത്ത് മറ്റൊരു സ്കെയിലുകൾ ഈ ലോകത്ത് സയൻറ്റി സയൻറ്റിഫിക്കായി ഡെവലപ്പ് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം തണുപ്പിന് ഒരു സോഴ്സ് ഇല്ല ഇരുട്ടിനൊരു സോഴ്സ് ഇല്ല ലൂസിഫറിനൊരു സോഴ്സ് ഇല്ല സെയ്റ്റിനൊരു സോഴ്സ് ഇല്ല ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾക്കേക സോഴ്സ് എന്ന് പറയുന്നത് യേശു എന്ന വലിയ സത്യമാണ് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ വിശ്വസിക്കണം നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ പിടിച്ചു വച്ചിരിക്കുന്ന ചങ്ങലകൾ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടുകളെ അഴിച്ച് യേശുവാകുന്ന വലിയ സത്യത്തെ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ യോഗനെട്ട് മുപ്പത്തി രണ്ട് പറയുക സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് ബൈബിള് പറയുക അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കൊരു പോയിൻ്റ് എടുക്കാം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തീരുമാനമെടുക്കുന്നു പോയിൻറ്റ് നമ്പർ ടു രണ്ടാമത്തെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുക ഒരു കാര്യം ഓർത്തുകൊള്ളുക ഡിസിപ്ലിൻ വേരി ഇമ്പോർട്ടൻ്റ് ആണ് ആത്മസംയമനം സെൽഫ് കൺട്രോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ഒരു ജീവിതം എടുത്തു നോക്കിക്കേ ഡിസിപ്ലിൻ ഉണ്ടോ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഗെയിമുകളിലുള്ള അഡിക്ഷൻ എത്ര പ്രായമായിട്ടും കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഗെയിമുകൾ നമ്മുടെ മൊബൈലുകൾ നമ്മൾ അതിനെയൊക്കെ അഡിക്റ്റഡായി ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാതെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ ലോകത്തിൻ്റെ മോഹമല്ലേ ഇവയൊക്കെ വേൺ വേൺ വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക ഗെയിമോ അതുപോലുള്ള അഡിക്ഷനുകളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ സൈറ്റൻ ഭരണം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ഹീറോ എന്ന് നമ്മൾ വിളിക്കുന്ന ദൈവത്തിനപ്പുറം മറ്റൊരു ഹീറോ ആൻറ്റി ഹീറോ ആൻറ്റി ക്രൈസ്റ്റ് എവിടെയോ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തു ആൻഡ് പോയിന്റ് നമ്പർ വൺ ഡിസിപ്ലിൻ യുവർ സെൽഫ് അതിൻ്റെ ഏത് മേഖല എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മേഖല സെൽഫായി ലൈഫിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം എഴുന്നേക്കാൻ നിങ്ങൾക്കൊരു ടൈം ഉണ്ടാകണം പരിശുദ്ധ കൃപാനയ്ക്ക് നിങ്ങൾക്കൊരു ടൈം ഉണ്ടാകണം മാതാപിതാക്കളോട് സംസാരിക്കാൻ നിങ്ങൾക്കൊരു ടൈം ഉണ്ടാകണം ഫുഡ് കഴിക്കാൻ നിങ്ങൾക്കൊരു ടൈമുണ്ടാകണം ഒരു സെൽഫ് കൺട്രോൾ പഠിക്കുവാൻ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം ഇവയൊക്കെ ഒരു ഒരു ബോധതലങ്ങൾ എടുക്ക് തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് തോന്നുന്ന സമയത്ത് ഇൻ്റർവ്യൂ മാറ്റിവെച്ച് വൈകിട്ട് നാല് മണിക്കുള്ള ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൽ അനുഗ്രഹമാകത്തില്ല അതുകൊണ്ട് ഡിസിപ്ലിൻ നമ്പർ വൺ ഫാക്റ്റായിട്ട് എടുക്കണം അതോടൊപ്പം ചേർത്ത് വെക്കുന്ന അടുത്ത ഏരിയയാണ് ഹൈജീനിറ്റി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹൈജിനിറ്റി വേരി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേസ് എന്നൊക്കെ നമുക്ക് പറയാം അനോയിൻറ്റിങ് അഭിഷേകമെന്ന് പറയാം ഒരു വ്യക്തിയെ കാണുമ്പോഴേ നമുക്കറിയാം ആ വ്യക്തിയുടെ മുഖത്ത് ഉണ്ടാകുന്ന പ്രകാശം അതുകൊണ്ടാണ് ദൈവം പറയുക അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി അതുകൊണ്ട് ഗ്രേസ് അനോയിൻറ്റിങ് ഉണ്ടാകണമെങ്കിൽ ഹൈജിനിറ്റി ഉണ്ടാകണം ഹൈജിനിറ്റിക്ക് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ വിശുദ്ധി അല്ലെങ്കിൽ വിവേകം അതുമല്ലെങ്കിൽ നമുക്കൊരു വൃത്തിഹീനത ഉണ്ടെങ്കിൽ ഈ വിശുദ്ധിക്കും വിവേകത്തിനും അവിടെ പ്രവർത്തിക്കുക ഇച്ചരെ അസാധ്യമാണ് അതുകൊണ്ട് ദൈവത്തിന് എ ഹൈജീനിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുക നിങ്ങളുടെ നടപ്പ് ശ്രദ്ധിക്കുക നിങ്ങളുടെ പുഞ്ചിരി ശ്രദ്ധിക്കുക നിങ്ങൾ തല കീഴായി നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക ദൈവം മനുഷ്യനെയും മൃഗങ്ങളെയും മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് മൃഗങ്ങളെല്ലാം തന്നെ അത് എത്ര വലിയ ജിറാഫാണെങ്കിലും ആനയാണെങ്കിലും ഡൈനോസർ ആണെങ്കിലും അവ കുനിഞ്ഞ് മണ്ണിനോട് നോക്കിയേ നടക്കത്തുള്ളൂ കാരണം അവൻ വരുന്ന സോഴ്സ് മണ്ണിൽ നിന്നാണ് എന്നാൽ നമ്മൾ വരുന്ന സോഴ്സ് ദൈവത്തിലായതിനാൽ ദൈവത്തിൽ നിന്നായതിനാൽ നമ്മൾ മുകളിലേക്ക് നോക്കി തന്നെ നടക്കണം നമ്മുടെ നോട്ടം ഉന്നതങ്ങളിലേക്കാണെങ്കിൽ ഈ ഹൈജനിറ്റി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രയോറിറ്റി ആയിട്ട് മാറും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും എടുക്കേണ്ട ചില ഡിസിപ്ലിനറി ഏരിയകളാണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് പ്രിയപ്പെട്ട മക്കളെ ഏത് ഫുഡും കഴിക്കാം അതിനൊന്നും ഒരു വിഷയവുമില്ല പക്ഷേ ഫുഡ് മാത്രമായി ആഹാരപദാർത്ഥങ്ങൾക്ക് മാത്രമായി ഒരു ജീവിതമുണ്ടായാൽ അത് ജീവിതത്തിൽ വലിയ നഷ്ടമായി മാറും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഓർക്കുക ഹൈജീനിറ്റിയും ഡിസിപ്ലിനും നമ്മുടെ മുമ്പോട്ടുള്ള യാത്രകളിൽ വരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ടൈമിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മേജർ ഏരിയ ആയിട്ട് എടുത്തു വെക്കണം കോളേജിൽ എത്തേണ്ട സമയം എക്സാമിൻ്റെ ടൈം പ്രിപ്പറേഷൻസ് തലേദിവസം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തിനും നിങ്ങളൊരു പ്രയോറിറ്റി കൊടുക്കുക അതും അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന വീഴ്ചകൾ ലൈഫിൽ മുന്നോട്ട് പോകാൻ കാരണമാകണമെന്നില്ല ഇപ്പോൾ ഇവിടെ മക്കളെ ഡാനിയലിൻ്റെ ബുക്കിൽ ഒന്നാം അദ്ധ്യായം കുറേ യൗവനങ്ങളെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരാൻ നിർബന്ധം പിടിക്കുന്നുണ്ട് നിബക്കത് രാജാവ് രാജാവ് അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡും തൻ്റെ വീഞ്ഞുമൊക്കെ ഷെയർ ഇവർക്ക് കൊടുക്കുകയാണ് ഡാനിയൽ മാത്രം പറഞ്ഞു എനിക്ക് വിഭവ സമൃദ്ധമായ ആഹാരമോ എനിക്ക് ഈ വീഞ്ഞിൻ്റെ ഓഹരിയോ വേണ്ട എന്നിട്ട് എൻ്റെ കാര്യ പറഞ്ഞു നീ ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക ഞാനിവ കഴിക്കാതെ എങ്ങനെ എൻ്റെ ആരോഗ്യം ഇരിക്കുമെന്ന് ഈ സമയം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ബൈബിളിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന വാക്യങ്ങളിൽ ഒന്നാണ് ഡാനിയൽ ഇതൊന്നും എടുക്കാതെ അവൻ ആരോഗ്യവും അവൻ്റെ മുഖത്ത് പ്രസാദവും ഈ വ്യക്തികൾ കണ്ടു രാജാവ ഒരിക്കൽ പോലും അത് ഫൈൻഡ് ഔട്ട് ചെയ്തില്ല ഈവൻ ഈ വിഫോ സമൃദ്ധമേ ആഹാരം എടുക്കുന്നില്ലെന്നോ ഈ വീഞ്ഞെടുക്കുന്നില്ലെന്നോ തോന്നിയില്ല എടുക്കരുതേ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കൂട്ടുകാർ പറയാം നീ ആണല്ലേ നീ പെൺകുട്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ ജീവിതമുള്ളൂ അതിന് ചില പാർട്ടികൾ ചില ബേർഡേകൾ ചില കാര്യങ്ങൾ അല്പം അല്പമായി എടുക്കുന്നത് ചില വീഞ്ഞാകാം ചില ബിയറുകളാകാം ചില ഹോട്ട് ടോപ്പിക്സൊക്കെ ആകാം പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക ആൽക്കഹോൾ ജീവിതത്തിൽ അനുഗ്രഹം ആകത്തില്ല പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹൈജീനിറ്റിയും ഡിസിപ്ലിനും വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഇമ്പോർട്ടൻ്റ് ഫാക്ടറായിട്ട് നമ്മൾ കാണുന്ന മേഖലകൾ അപ്പോൾ ഓർക്കുക ഫെയ്ത്ത് ഉണ്ടായിരിക്കണം ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം ഫെയ്ത്ത് മാത്രമായി ഡിസിപ്ലിനില്ലാതെ കടന്നു പോകുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകില്ല ഹൈഡെൻറ്റിറ്റി മാത്രമായി ഫെയ്ത്തില്ലാതെ കടന്നു പോയാലും പ്രയോജനമുണ്ടാകത്തില്ല എപ്പോഴും ഓർക്കുക ഒരു കറൻസി വിജയിക്കുന്നത് ആ കറൻസി ടു സൈഡ് പ്രിൻ്റ് ആകുമ്പോൾ മാത്രമാണ് ഒരു സൈഡ് പ്രിൻ്റുള്ള കറൻസി ലോകത്തൊരിടത്തും വാല്യുബിൾ ആകത്തില്ല അത് ഡോളർ ആയാലും ജപ്പാനിലെ എൻ ആയാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക ടു സൈഡ് പ്രിൻറ്റ് ചെയ്യപ്പെടണം അതുകൊണ്ട് നീ ആകുന്ന വ്യക്തി ടു സൈഡ് പ്രിൻ്റ് ഉള്ള ഒരു വ്യക്തിയായി മാറുമ്പോഴാണ് അനുഗ്രഹമുണ്ടാകുക മൂന്നാമത്തെ മെയിൻ ആൻഡ് ഹോട്ട് ടോപ്പിക് പ്രിയപ്പെട്ട മക്കളെ ഹോളിനസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഈ വിശുദ്ധി എന്ന് പറയുക പാപം ചെയ്യാത്തത് മാത്രമല്ല ദൈവവുമായിട്ടുള്ള ബന്ധവും കൂടിയാണ് ബൈബിളുണ്ടോ എടുക്കണം വായിക്കണം കുടുംബ പ്രാർത്ഥനയിൽ കൂട്ടായിട്ടിരിക്കണം അമ്മയുമായി കളിക്കണം അപ്പനുമായി സംസാരിക്കണം നിങ്ങളുടെ സംവേദനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക ചില വാക്യങ്ങളും ചില വാക്കുകളും നിങ്ങളുടെ പ്രഷർ റിലീസ് ചെയ്യും അകത്ത് വെച്ചിരിക്കുന്ന ചില നൊമ്പരങ്ങൾ ദൈവം അങ്ങ് എടുത്തു മാറ്റും ദൈവത്തിൻ്റെ പ്രിയപ്പെടിയാണേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കഴുതയെക്കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കൊണ്ട് ഒരു വിലയുമില്ലാത്ത വ്യക്തിയെക്കൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഉത്തരങ്ങൾ ദൈവം തരുവാൻ ഉപയോഗിക്കുക ഈ ഒരു സ്റ്റാൻഡ് സ്റ്റിലായി ക്രോസ് റോഡിൽ നിൽക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട മേഖലകൾ ഒന്നുകൂടി റിമമ്പർ ചെയ്യുക ഒന്ന് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെ വ്യക്തമായി ഫെയ്ത്ത് ഉണ്ടാവുക രണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാവുക മൂന്ന് ഹോളിനെസ് ഉണ്ടാവുക ഇത് മൂന്നും എടുക്കുവാൻ തയ്യാറെങ്കിൽ യൗവനമേ വിയന്മാർ ദാൻ കോൺക്രസ് ത്രൂ ചീസസ് ക്രൈസ്റ്റ് കീഴടക്കാം എല്ലാം പിടിച്ചടക്കുന്നതാ എല്ലാം ഈ ലോകത്തെല്ലാം യുദ്ധം ചെയ്തേ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ വെള്ളം കിട്ടും ഇനിയുള്ള കാലത്ത് അതും യുദ്ധം ചെയ്യേണ്ടി വരും ആഹാരം കിട്ടും അപ്പനും അമ്മയും ഉള്ളിടത്തോളം കാലം പ്രിയപ്പെട്ട മക്കളെ നമുക്കൊന്ന് കോൺഫിഡൻ്റ് ആകാം ആഹാരത്തിനപ്പുറം ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു നമുക്കിന്ന് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം പറ്റുമെങ്കിൽ ഇന്ന് തൊട്ടൊരു തീരുമാനമെടുക്കാം അങ്ങ് സംസാരിക്കുന്നീ പണ്ട് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മോളെ നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നിൻ്റെ ജീവിതം എന്ത് ഹാപ്പി ആയിരുന്നു നീ പെട്ടെന്ന് എന്തു ചെയ്യാൻ മൂഡൌട്ടായത് ക്രോസ് റോഡിൽ നിരാശയിൽ ഇതൊന്നും വലിയ വിഷയമല്ല കാരണം ചില ഡോറുകൾ അടയുമ്പോഴാണ് ചില ഡോറുകളെ തുറക്കാൻ പറ്റുക റൈറ്റ് സൈഡിലേക്ക് നോക്കി അടഞ്ഞു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി അടഞ്ഞു ബാക്കിലേക്ക് പോയി അടഞ്ഞു ഫ്രണ്ടിലേക്ക് നോക്കി പയ്യെ ഒരു ഡോറ് തുറന്നു ചെറിയ ചെറിയ ഡോറുകളായി ദൈവം നിൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയാണ് ഓർക്കുക ദൈവത്തിൻ്റെ എൻട്രി ഒറ്റയടിക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഇങ്ങനെ കടന്നു വരുന്നത് പോലെ ഒരു ആക്സിഡൻ്റ് ആകില്ല ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം അമേസിംഗ് ആയിട്ടായിരിക്കും ദൈവം ഇടപെടുക നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം കൈകൾ രണ്ടും ഒന്ന് മാറോടി ചേർത്ത് പിടിച്ച് ജീവിതം ഒന്ന് ദൈവത്തിന് വിട്ടുകൊടുത്തേ മടുത്തോ അറി ഫടവ് സിറ്റുവേഷൻ അറി ടോട്ടലി വറീഡ് എന്തിനാണ് ഒന്ന് കർത്താൻ വിട്ടുകൊടുത്തേ ഇന്നോട്ടൊരു തീരുമാനമെടുത്തേ നീ നിൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിനും ഹൈജിനിറ്റിയും നിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ മേഖലകളിലും ഒരു വലിയ സാധ്യത ഒന്നെടുത്തേ കൈകൾ രണ്ടുംമാരോട് ചേർത്ത് പിടിച്ച് കർത്താവിന് വിട്ടുകൊടുക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ ജനത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വിട്ടുതരുന്നു പിതാവേ ഒരു വഴി ജീവിതത്തിൽ തുറന്നു കിട്ടാതെ ജീവിതത്തിലാകെ ഒരു ബ്ലോക്ക്ഡായി ഒറ്റപ്പെട്ട് കടന്നു പോകുന്ന ഈ സാധ്യതയിൽ എൻ്റെ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഈ നിമിഷം വേദനയിലായിരിക്കുന്ന രോഗത്തിലായിരിക്കുന്ന മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ ഇരിക്കുന്ന ഈ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വിവാഹം ബ്ലോക്ക്ഡായി ലഭിക്കുമെന്നോർത്ത് അതിൻ്റെ അത് നിരാശയിൽ കടന്നു പോകുന്ന ഈ മക്കളെ സമർപ്പിക്കുന്നു പിതാവായ ദൈവമേ നിന്റെ ആത്മാവ് ഈ മക്കളിലേക്ക് കടന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദിവ്യഗാനത്തിന് ശക്തി ഈ മക്കളിലേക്ക് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം ബെഡിൽ ഒരാക്സിഡൻറ്റായി കിടക്കുകയും അവിടുന്ന് എഴുന്നേക്കാൻ പറ്റാതെ ജീവിതം തീർന്നു എന്ന് കരുതുന്ന ഒരു ചെറുപ്പക്കാരനെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഒരു പെൺകുട്ടി മെഡിസിന് ടെസ്റ്റ് എഴുതി അത് കിട്ടാതെ വേറെ കോഴ്സിന് ജോയിൻ ചെയ്ത് അത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ബ്ലോക്ക്ഡായി കോളേജിൽ പോകാതെ ഡിപ്രഷനിലേക്ക് പോകുന്ന പെൺകുട്ടിയെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ നാളിൽ അൺഎക്സ്പെക്റ്റഡായി ഒരു രോഗം ഡെവലപ്പ് ചെയ്തു ഈ രോഗത്തിന് ശേഷം അതൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ലാതെ കടന്നു പോകുന്ന ഒരു സാധ്യത ഈ നിമിഷം ദൈവം പറയുന്നു നിന്നെ ദൈവത്തിന് സൗഖ്യപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് പ്രിയപ്പെട്ട മക്കളെ നിരവധി പേരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക ഓർക്കുക വിശ്വസിക്കണം ഓർക്കുക വിശ്വസിക്കണം ഓർക്കുക വിശ്വസിക്കണം രണ്ടാമതായി ഹൈജീനിറ്റിയും ഡിസിപ്ലിനും ലൈഫും ഒരുമിച്ച് കോർഡിലേറ്റ് ചെയ്യണം മൂന്നാമത് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറണം മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ വൺ പ്ലസ് വൺ പ്ലസ് വൺ ആയിട്ട് വരുമ്പോൾ ട്രിനിറ്റി ദൈവം നിങ്ങളുടെ മേൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ഉറപ്പാണ് ഓർക്കുക നമ്മളുടെ ദൈവം ശക്തനാണ് ധീരനാണ് സൈന്യങ്ങളുടെ യഹോവയാണ് ചിന്തിക്കുക അവനാദിയില്ല അവൻ അവൻ ആദ്യമോ അവസാനമോ ഇല്ല അവന് തുടക്കമില്ല ഒടുക്കമില്ല അവൻ ആൽഫയാണ് ഒമേഗയാണ് അവന് തൊടാൻ പറ്റാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിലല്ല ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ധൈര്യത്തോടെ വലതുകരമുയർത്തി ഒന്നു മുട്ടുകുത്തി ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുക യേശു യേശുവല്ലാതെ എനിക്കൊരു ദൈവമില്ല യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു വചനമല്ലാതെ എനിക്കൊരു സത്യമില്ല ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് തൊട്ട് മരണം വരെ എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ കർത്താവിനായി നിൽക്കും ചോസൺ ഒരു ക്രൈസ്റ്റ് കൾച്ചറായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറുകയാണ് ഒരു സംസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കട്ടെ യേശു എന്ന നാമത്തിൽ തന്നെ എമേൻ